മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയ്ക്ക വർക്കല ശിവഗിരി മഠത്തിൽ ഊഷ്മള സ്വീകരണം. ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്കയായി ഏതാനും മാസങ്ങൾക്കു മുൻപ് സ്ഥാനമേറ്റ വലിയ പിതാവിനോടുള്ള ആദരസൂചകമായാണ് ശിവഗിരി മഠം വിരുന്നും സ്വീകരണവും ഒരുക്കിയത്. ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും ജനറൽ സെക്രട്ടറി സ്വാമി റദംബരാനന്ദയും ചേർന്ന സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശിവഗിരി മഠത്തിലെത്തിയ ബാവ തിരുമേനിയെ പൊന്നാടയണിയിച്ചാണ് സന്യാസിമാർ സ്വീകരിച്ചത്. കത്തോലിക്ക ബാവയാവട്ടെ സ്വാമിമാർക്കായി 9 പഴങ്ങളടങ്ങിയ പഴക്കൂടയുമായാണ് എത്തിയത്. ആളുകൾക്കിടയിൽ വർഗീയ ധ്രുവീകരണങ്ങൾ ശക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവന്റെ വചനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് കത്തോലിക്ക ബാവ പറഞ്ഞു. സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ശിവഗിരി മഠം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ബാവ അഭിപ്രായപ്പെട്ടു. ഈ ശിവഗിരി മഠത്തിൽ വരുവാനിടയായതൊരു സന്തോഷമായി കണക്കാക്കുന്നു. വളരെ കാലമായി ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ശ്രീനാരായണഗുരുവിൻ്റെ സമാധി സ്ഥലം സന്ദർശിക്കുവാനൊരു അവസരം കിട്ടുവാണെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പല അവസരങ്ങളുണ്ട്, സാധിക്കാതെ വന്നു. കേരളത്തിൻ്റെ മാത്രമല്ല അനേകം മനുഷ്യരുടെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കേരള സമൂഹത്തിലെ വലിയ ഒരു സ്ഥാനമുള്ളതാണ്. മതങ്ങൾക്കതീതമായിട്ട് ദൈവത്തെ കാണുവാനും മതങ്ങൾക്കതീതമായിട്ട് മനുഷ്യനെ കാണുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള വലിയ സന്ദേശം ലോകത്തിൽ നൽകിയ ആളാണ്. ഇന്ന് ഈ മഠത്തിലെ അംഗങ്ങളായിരിക്കുന്ന സ്വാമിമാരെ പ്രത്യേകം അത് ശ്രദ്ധിക്കുകയും അത് ലോകത്തിൽ ഗുരു നൽകിയതായ സന്ദേശം പോലെ തന്നെ അവരും അത് നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. ഇതിലെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് അനേകം ആളുകൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നിശ്ചയമായിട്ടും അവരെല്ലാം ഗുരുവിൻ്റെ സന്ദേശം ലോകത്തിന് നൽകാനുള്ള അവരുടെ ശ്രമമാണ്. അതിലവർ ഈ പ്രസ്ഥാനത്തോടുകൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിലെല്ലാവരെയും നാം പ്രത്യേകമായി അനുമോദിക്കുന്നു. നിർധനർക്കും അവശതയനുഭവിക്കുന്ന സമൂഹങ്ങൾക്കും വേണ്ടി വർഷങ്ങളായി സേവനം ചെയ്യുന്ന കത്തോലിക്ക ബാവയുടെ പ്രവർത്തനങ്ങളെ ശിവഗിരി മഠം അനുമോദിച്ചു. ബാവ തിരുമേനിയുടെ പുതിയ സ്ഥാനലബ്ധിയോടെ നിരവധി നിരാലംബർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുവാനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണെന്ന് ശിവഗിരി മഠം ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ദിനം കൂടി കടന്നു പോയിരിക്കുകയാണ്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, സിഎഫ് ആൻഡ്രൂസ് തുടങ്ങിയ മഹാപുരുഷന്മാർ ഗുരുവിനെ നേരിട്ട് വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം ക്രൈസ്തവ, ഇസ്ലാം, ബൗദ്ധ സമുദായങ്ങളുടെ സംഘടനകളിലെ നേതാക്കന്മാരിൽ ആചാര്യന്മാരിൽ പലരും ഇവിടെ ദർശനം ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷന്മാരായിരുന്ന മാർ ഗ്രിഗോറിയസ് തിരുമേനി, പൗലോസ് മാർ പൗലോസ് തിരുമേനി, അതുപോലെ ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിൽ, അലക്സാണ്ടർ മെത്രോപ്പോലിത്ത, ക്ലീമസ് മെത്രോപ്പോലിത്ത തുടങ്ങി പല മഹനീയരും ഇവിടെ വന്ന് ദർശനം ചെയ്ത് ഗുരുവിന് പ്രണാമം അർപ്പിച്ച് കടന്നുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്നത്തെ കത്തോലിക്ക ബാവ തിരുവേനി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ തിരുമേനി ഇവിടെ വന്ന് ഗുരുവിനെ ദർശിക്കുവാൻ അദ്ദേഹം സന്മനസ് കാട്ടി എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് ശിവഗിരി മഠത്തിനുള്ള എല്ലാവിധമായ സന്തോഷവും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മതത്തിനുപരി മനുഷ്യനെ കണ്ടുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് ഗുരുദേവൻ ഉപദേശിച്ചു. ആ മഹാഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ശിവഗിരിയിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ അവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ആദരവും ഇവിടെ രേഖപ്പെടുത്തുന്നു. നാമോവാദം. എല്ലാ ആദരവും സന്തോഷവും ബഹുമതിയും വളരെ ഉന്നതമായ രീതിയിൽ സ്വീകരിക്കുകയും ഉന്നതമായ രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ മഠത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ മഠത്തിനോടുള്ളതായ താല്പര്യവും സന്തോഷവും രേഖപ്പെടുത്തുവാനൊരവസരം നൽകുകയും ചെയ്ത ഈ ശിവഗിരി മഠത്തിലെ എല്ലാ അന്തേവാസികളോടും അതിൻ്റെ മഠാധിപതിയോടും എല്ലാം നന്ദി അർപ്പിക്കും. ഗുരുദേവ സമാധി സന്ദർശിച്ച കത്തോലിക്ക ബാബ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. അതേസമയം രണ്ട് സമുദായങ്ങൾക്കിടയിൽ കൂടുതൽ സാഹോദര്യം പുലർത്തുവാനുള്ള അവസരമായാണ് കത്തോലിക്ക ബാബയുടെ ശിവഗിരിമഠം സന്ദർശനത്തെ വിവിധ സമുദായങ്ങൾ നോക്കിക്കാണുന്നത്. ഇതാദ്യമായാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു പരമാധ്യക്ഷൻ ശിവഗിരിമഠം സന്ദർശിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനും കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴയും മരോട്ടിപ്പുഴയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവും MGM ഗ്രൂപ്പ് ചെയർമാനുമായ ഗീവർഗീസ് യോഹന്നാനും കത്തോലിക്ക ബാബയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ വിവരം അറിഞ്ഞ സമയം മുതൽ ഇവിടെ ബാബാതിരുമേനി വരുവാനൊരു അവസരത്തിന് വേണ്ടി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ ശിവഗിരി മഠത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയായ മുരളിയ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ മുരളീധരൻ സാറിനെ അബുദാബിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സാറ് സ്വാമിമാരോട് പറഞ്ഞ് ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ സാറത് ഏറ്റെടുക്കുകയും ഇവിടുത്തെ സ്വാമിമാരോട് സെക്രട്ടറി സ്വാമിയോടും പ്രസിഡന്റ് സ്വാമിയോടും മറ്റു സ്വാമിമാരോടും സംസാരിച്ച് ബാബാതിരുമേനിക്ക് സൗകര്യമുള്ള ഒരു ദിവസം എന്നായിരുന്നാലും ബാബാതിരുമേനിക്ക് ഉചിതമായ ഒരു സ്വീകരണം നൽകി സ്വീകരിക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറാണെന്ന് അറിയിച്ചു. ഇവിടെ വന്നപ്പോൾ വളരെ ഹൃദയപൂർവമായ ഒരു സ്വീകരണം പരിശുദ്ധ ബാബാതിരുമേനിക്ക് നൽകി ബാബാതിരുമേനിയെ ആദരിക്കുകയും ചെയ്ത ശിവഗിരി മഠത്തോടും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ഉദമ്പരാനന്ദ സ്വാമി, മറ്റ് സ്വാമിമാർ എല്ലാവരോടും മലങ്കര സഭയ്ക്കും പരിശുദ്ധ ബാബാതിരുമേനിക്കുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ ബാബാതിരുമേനിസിൻ്റെ ഈ സന്ദർശനം ലോക ജനതയെ അറിയിക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും ഉള്ള പ്രത്യേകമായ സന്തോഷം ശിവഗിരി മഠത്തിന് വേണ്ടിയും മലങ്കര സഭയ്ക്ക് വേണ്ടിയും ഞാൻ ഈ സമയത്ത് അവരെ അറിയിക്കുകയാണ്. ശിവഗിരി മഠത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശിവഗിരിമഠം ട്രഷറർ സ്വാമി ശാരദാനന്ദ, ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി സ്വാമി ഗുരുപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. വിസ്മയാനുസ്, വർക്കല.